കർത്താവ് പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വോയിസ് ഓഫ് ഗോഡിൻ്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ അനന്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മത്തായി സുവിശേഷം 25 അധ്യായം അതിന് 23 വാക്യം, അതിന് യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രിയരെ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയുടെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്തൊക്കെയും അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5, ഒരുവന് 2, ഒരുവൻ 1, അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ദാസന്മാർക്ക് യജമാനൻ താലന്തുകളെ ഏൽപ്പിച്ചു കൊടുത്തു. 5 നേടിയവൻ വ്യാപാരം ചെയ്ത് 5 കൂടെ സമ്പാദിച്ചു, 2 നേടിയവൻ 2 കൂടെ സമ്പാദിച്ചു, 1 നേടിയവനെ കുറിച്ച് തിരുവചനം പറയുന്നു അവനത് കുഴിച്ചിട്ടു. ശേഷം യജമാനൻ മടങ്ങി വരിക, തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ മടങ്ങി വരിക. 5 നേടിയവനും 2 നേടിയവനും, ഞങ്ങൾ വ്യാപാരം ചെയ്തു, നീ തന്നതിൻ്റെ ഇരട്ടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യജമാന്റെ സന്തോഷത്തിന് പാത്രീഭൂതനായപ്പോൾ 1 നേടിയവൻ പറയുക, യജമാനനെ, ഞാൻ അത് വ്യാപാരം ചെയ്തില്ല, അതിനെ കൂടെ കൂടുതലൊന്നും നേടിയില്ല, നീ തന്നത് എന്താണോ അത് അതുപോലെ എൻ്റെ പക്കലുണ്ട്, കൈമോശം വന്നിട്ടില്ല, അത് നിന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കുക. 1 നേടിയവൻ തനിക്ക് കിട്ടിയ താലന്ത് അത് അതുപോലെ കൈമോശം വരുത്തിയില്ല, ആർക്കും കൊടുത്തില്ല, അത് അതുപോലെ തിരിച്ചേൽപ്പിക്കുമ്പോൾ യജമാനൻ ആ ദാസനോട് പറഞ്ഞൊരു പദമാണ്, ദുഷ്ടനും മടിയനുമായ ദാസനെ. എന്റെ പാത്തിരി അർത്ഥം, 5 താലന്ത് നേടിയവനോടും 2 താലന്ത് നേടിയവനോടും യജമാനൻ പറഞ്ഞില്ല, നിങ്ങൾ പോയി ഇത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കണമെന്ന് യജമാനൻ പറഞ്ഞിട്ടേയില്ല. പക്ഷെ അവരത് ചെയ്തു. 1 നേടിയവൻ നഷ്ടപ്പെടുത്തിയിട്ടല്ല വരുന്നത്, കളഞ്ഞു കുളിച്ചിട്ടല്ല വരുന്നത്, യജമാനൻ കൊടുത്തത് എന്തോ അത് അതുപോലെ തിരിച്ചു കൊടുക്കുക അവൻ. എന്നിട്ടും യജമാനൻ പറയുക, ദുഷ്ടനും മടിയനുമായ ദാസനെ. ഇതെങ്ങനെ ശരിയാകും? യജമാനൻ പറഞ്ഞില്ലല്ലോ വ്യാപാരം ചെയ്യാൻ, സമ്പാദിക്കാൻ പറഞ്ഞില്ലല്ലോ, ഏൽപ്പിച്ചു കൊടുത്തതല്ലേ ഉള്ളൂ. മറ്റുള്ള ദാസന്മാരിൽ നിന്ന് 5 ഉം 2 ഉം താലന്തുകളെ വ്യാപാരം ചെയ്ത് സമ്പാദിച്ച ദാസന്മാരിൽ നിന്നും ഈ മനുഷ്യനുള്ള പോരാഴ്മയും വ്യത്യസ്തതയും എന്താ? പോരാഴ്മ, താലന്ത് കൈനീട്ടി മേടിച്ചപ്പോ കൊടുത്തവന്റെ ഹൃദയം അറിയാൻ ഇവന് കഴിഞ്ഞില്ല. അവർക്കുള്ള മേന്മ, 5 ഉം 2 ഉം താലന്ത് നേടിയവർക്കുള്ള മേന്മ, ആ താലന്ത് അവർ കൈനീട്ടി വാങ്ങുമ്പോൾ അവൻ യജമാനന്റെ ഹൃദയം അറിഞ്ഞു. പോയി വ്യാപാരം ചെയ്ത് സമ്പാദിക്കണം എന്ന് യജമാനൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താലന്ത് യജമാനൻ ഭരമേൽപ്പിക്കുമ്പോൾ യജമാനന്റെ ഹൃദയം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഉപമയും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? വിവിധ നിലകളിൽ കർത്താവ് താലന്തുകൾ ഭരമേൽപ്പിച്ചവരാ നിങ്ങൾ ഓരോരുത്തരും. ചിലർക്ക് പ്രാർത്ഥിക്കാനാ, ചിലർക്ക് സുവിശേഷം അറിയിക്കാനാ, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കാനാ, ചിലർക്ക് ആത്മീയ ശുശ്രൂഷകളെ കൈത്താങ്ങാനാ. വിവിധ നിലകളിൽ, വിവിധ മേഖലകളിൽ ദൈവം തന്റെ താലന്തുകളെ ഏൽപ്പിച്ചവരാണ് നിങ്ങളെ ഓരോരുത്തരും. അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചുള്ള താലന്തുകൾ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്താ? വിശ്വസ്തന്മാരായ ദാസന്മാർ ചെയ്ത പോലെ ഈ യജമാനൻ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്ത് കൂടുതൽ സമ്പാദിച്ചവരാണോ നിങ്ങൾ? പ്രയോജനപ്പെടുത്തിയവരാണോ? യജമാനൻ തന്നതിനെ പ്രയോജനപ്പെടുത്തുന്ന ശിഷ്യന്മാരാണോ നിങ്ങൾ? അതോ അത് അതുപോലെ നിങ്ങളിൽ തന്നെ മറച്ചു വെച്ച്
ഒരു താരത് നേടിയവനെ പോലെ കളഞ്ഞിട്ടില്ല, കളഞ്ഞു കുളിച്ചിട്ടില്ല, കൈമോശം വരുത്തിയിട്ടില്ല. ഞാൻ എന്നിൽ തന്നെ ഇത് കുഴിച്ചിട്ടേക്ക്, ആരും കാണാതെ മറച്ചു വെച്ചേക്കുക. മറഞ്ഞിരിക്കുന്ന എനിക്കിഷ്ടം, ഞാൻ എന്നിൽ തന്നെ ഇത് മറച്ചു വെച്ചേക്കുക എന്ന് ന്യായം പറയുന്നവരാണോ നിങ്ങൾ? പ്രിയരേ, ഒരു വസ്തുത ഇവിടെ സത്യമാണ്. യജമാനൻ തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ ഭരമേൽപ്പിച്ച ദൈവിക താലന്തുകൾ സംബന്ധിച്ച് നിങ്ങളത് പ്രയോജനപ്പെടുത്തിയില്ലയോ? ദൈവരാജ്യത്തിന് നിങ്ങൾ മുതൽക്കൂട്ടായോ ഇല്ലയോ? നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും താലന്തും തന്ന് ആക്കി വച്ചതുകൊണ്ട് പ്രയോജനമുണ്ടായോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നിങ്ങളെ ദൈവം ഫലമേൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കും. ചിലപ്പോൾ അതൊരു പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചിലെ പായിടാനായിരിക്കാം, ആ കസാരകളൊക്കെ ഒന്ന് വൃത്തിക്ക് അടുക്കി വെക്കാനായിരിക്കും, ദൈവദാസനെ പ്രാർത്ഥിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ തകർന്നിരിക്കുന്നവരോട് ആശ്വാസത്തിന് വാക്കുകൾ പറയാനുള്ള കൃപയായിരിക്കും ദൈവം നിനക്ക് തന്നേക്കുന്നത്. നിന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്ത് എന്താണെങ്കിലും അതിൽ വിശ്വസ്തത കാണിക്കാൻ കർത്താവ് ദൂത് പറയുക. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തത കാണിക്കുക. നിങ്ങൾക്ക് ദൈവം തന്നതിനെ നിങ്ങളിൽ തന്നെ നിങ്ങൾ മൂടിക്കളയരുത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പലതും ദൈവം നിന്നെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ മൂടിക്കിടക്കരുത്. യജമാൻ അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ ഏൽപ്പിച്ചത് നിങ്ങൾ കുഴിച്ചിടാൻ യജമാനൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ റിട്ടേൺ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രയോജനപ്പെടുത്താനാ, പ്രയോജനപ്പെടാനാ ദൈവം നിങ്ങളുടെ അകത്ത് താലന്തുകളെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പോലെ കേൾക്കുന്ന പ്രിയരെ, ഇത് തന്ന യജമാനന്റെ ഹൃദയം നിങ്ങൾ അറിയണം. ഇത് വ്യാപാരം ചെയ്യാൻ അവൻ അതരം കൊണ്ട് പറഞ്ഞില്ലേലും അവന്റെ ഹൃദയം അത് അർത്ഥമാക്കുന്നുണ്ട്. നീ അധികം പ്രയോജനപ്പെടണം, അധികം നടണം, ദൈവരാജ്യം നിന്നിലൂടെ വളരണം, നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ദൈവം അത് ആഗ്രഹിക്കുക. ഈ 2020 താലന്തുകളെ കുഴിച്ചിടുന്നവരായിട്ടല്ല, താലന്തുകളെ വ്യാപാരം ചെയ്ത് അധികം സമ്പാദിക്കുന്നവരായി 2020 നമുക്ക് മാറാം. ദാവീദിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുക, ദാവീദ് കിന്നര വായനയിൽ നിപുണനാണ്. ആടുകളെ മേയിച്ച് കൊടും കാടുകളിൽ നടക്കുന്ന ദാവീദ് തനായിരിക്കുന്ന ഓരോ സാഹചര്യത്തിലും ആ കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കുക. തന്റെ നെഞ്ചോട് ചേർത്ത് താൻ വെച്ചൊരു കിന്നരം, ആ കിന്നരമാണ് രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ ദാവീദിന് ഒരു വഴിയായത്. ദൈവം അയച്ചിട്ട് ശൗലിനുമേൽ ദുരാത്മാവ് വരുമ്പോൾ ആ ദുരാത്മാവ് വിട്ടുമാറി ശൗലിന് സൗഖ്യം ലഭിക്കേണ്ടതിന് കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിപ്പാൻ രാജകൽപ്പന പുറപ്പെട്ടു. ആ കൽപ്പന വന്ന് നിന്നത് തന്റെ തകർച്ചകളിലും തന്റെ ഞെരുക്കങ്ങളിലും തന്റെ പ്രതിസന്ധികളിലും ഒക്കെ ഒറ്റയ്ക്കിരുന്ന് കിന്നരം വായിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച ഈ കൊച്ചു ദാവീദിന് മേല. ദൈവം കൊടുത്ത താലന്ത് ദാവീദ് ഉപേക്ഷിച്ചില്ല. ആ താലന്ത് കൊണ്ട് തന്റെ സുഖകാലത്തും തന്റെ ദുഃഖകാലത്തും തന്റെ ഒറ്റപ്പെടലിന്റെ കാലത്തും തന്റെ കഷ്ടതയുടെ കാലത്തും ഒക്കെ താൻ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആ കിന്നരത്തെ, ആ കിന്നര മുഖാന്തിരം ശൗലിന്റെ അരമനകൾക്കകത്തേക്ക് കയറാൻ ഒരു വഴി ദൈവം ദാവീദിന് തുറന്നു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയര്, നിന്റെ കലിക്കുന്ന ചെറിയ താലന്ത് അത് ചിലപ്പോ ചില രാജകീയ അരമനകളിലേക്കുള്ള ഒരു വാതിൽ നിനക്ക് തുറന്നു തരാൻ കാരണമാവും. നിന്റെ പാട്ട്, നിന്റെ കൊച്ചു സാക്ഷ്യം, നിന്റെ പ്രസംഗം, നിന്റെ പ്രാർത്ഥനാവരം, സഹായിക്കാനുള്ളതിന്റെ മനസ്സ്, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നിന്റെ വാക്കുകൾ ഒരു പക്ഷേ ചില അരമനകൾക്കകത്തേക്ക് നിന്നെ കൊണ്ടുപോകും.
ചില രാജാക്കന്മാരുടെ രോഗത്തിന് സൗഖ്യം വരുത്താൻ നിന്റെ ആ താലന്ത് പ്രയോജനപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കിന്നര വായനയിൽ നിപുണനായ ദാവീദ്, കിന്നരം വായിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്, ആ ദാവീദിനെ ദൈവം മാനിച്ചു. അരമനയ്ക്കുള്ളിലേക്ക് ദാവീദിനെ ദൈവം കൂട്ടി വരുത്തി. ചിലരോട് പരിശുദ്ധമായ ശക്തിയോടെ പറയുക, നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനാക്, നിന്നെ അധികത്തിന് ഞാൻ കാര്യസ്ഥനാക്കും. ഏൽപ്പിച്ചതിൽ വിശ്വസ്തനാക്, ചില കാര്യങ്ങൾക്ക് നീ റൂളറാകാൻ പോവുക. അധികത്തിന് വിചാരകനാക്കൂ എന്ന് പറഞ്ഞാൽ, ഐ വിൽ മേക്ക് യു എ റൂളർ ഓഫ് മെനി എന്നാണ്. അധികത്തിന് നിന്നെ അധികാരിയാക്കി, അനേക കാര്യങ്ങൾക്ക് ഭരണാധികാരിയാക്കി നിന്നെ ഞാൻ മാറ്റും. ഒരധികാര കൈമാറ്റം വിശ്വസ്തന്മേൽ വരുന്നുണ്ട്. ചിലതിനെ വാഴാൻ ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ആ ലെവലിലേക്ക് നിനക്ക് എങ്ങനെ കയറാം? നിനക്ക് ലഭിച്ചിരിക്കുന്ന അല്പത്തിൽ വിശ്വസ്തനായ മതി. അധികത്തിന് റൂളറായി നിനക്ക് എങ്ങനെ മാറാം? നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആ ചെറിയ താലന്തിൽ നീ വിശ്വസ്തനായ മതി. 2020 അധികത്തിന് റൂളറാക്കി, അധികത്തിന് അധിപതിയാക്കി, അനേക കാര്യങ്ങൾക്ക് അധിപതിയാക്കി നിന്നെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ചില ചെറുതുകളിൽ വിശ്വസ്തത കാണിക്കുക. ചില ചെറുതുകളിൽ ദൈവത്തോട് വിശ്വസ്തത വെളിപ്പെടുത്തു. അല്പത്തിൽ വിശ്വസ്തനായിരുന്നവർ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അവിശ്വസ്തരായവർ കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് വീഴുക. അവിശ്വസ്തം നമ്മെ ഇരുട്ടിലേക്ക്, കരച്ചിലേക്ക്, പല്ലുകടിയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ വിശ്വസ്തത നമ്മെ യജമാനന്റെ സന്തോഷത്തിലേക്ക്, അധികത്തിന്റെ വിചാരണയിലേക്ക്, അധികത്തിന്റെ അധിപതിയാക്കി നമ്മെ മാറ്റുന്ന ദൈവകൃപയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് രണ്ടാളെയുള്ളൂ സഭയെ, അതിൽ വിശ്വസ്തരാണ്. അല്പം നന്മയുള്ളോ, പരാതി പറയാതെ ഉള്ളതിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ വേല സന്തോഷത്തോടെ വിശ്വസ്തതയോടെ ചെയ്യ്, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. അല്പത്തിൽ ആര് വിശ്വസ്തനായിട്ടുണ്ടോ, അവനെ ദൈവം അധികത്തിന് വിചാരകനാക്കിയിട്ടുണ്ട്. ഇതൊന്ന് മറന്നു പോകരുത്. അനേക നന്മകളുടെ, അനേക ഉയർച്ചകളുടെ വിചാരകന്മാരാക്കി, അധിപതികളാക്കി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വഴിയുള്ളൂ, അല്പത്തിൽ വിശ്വസ്തരാവുക. എല്ലാ കണ്ണും അടയട്ടെ. അല്പത്തിൽ വിശ്വസ്തത വെളിപ്പെടുത്താൻ, അല്പത്തിൽ വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അരമനകളിലേക്കുള്ള വഴി, രാജകൊട്ടാരങ്ങളിലേക്കുള്ള വഴി നിനക്ക് മുമ്പിൽ കിടപ്പുണ്ട്. പക്ഷെ നീ അല്പത്തിൽ വിശ്വസ്തനാകണം. വിശ്വസ്തന്മാരെ അവൻ ഗ്രഹവിചാരകന്മാരാക്കുന്നു. ദൈവഗ്രഹത്തിന്റെ വിചാരകന്മാരാക്കി വിശ്വസ്തന്മാരെ തിരഞ്ഞെടുക്കുന്ന ദൈവം. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുക, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോട് കൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. ഗ്രഹവിചാരകന്മാരാക്കുന്നത് വിശ്വസ്തന്മാരെയാ. ദാവീദിന്റെ ഭാഷയിൽ എന്നോട് കൂടെ വസിക്കുന്നത് വിശ്വസ്തന്മാരാ, ദേശത്തിലെ വിശ്വസ്തന്മാർ. അധികത്തിന് കാര്യസ്ഥന്മാരാക്കുന്ന വിശ്വസ്തന്മാരെയാ. വിശ്വസ്തതയാണ് ആവശ്യം. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായി നിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നിങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഈ വചനത്തിലെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തരായി അധികത്തിന് വിചാരകനാകുവാൻ ദൈവരെ സഹായിക്കണമേ. വിശ്വസ്തന്മാരെ അങ്ങ് ഗ്രഹവിചാരകന്മാരാക്കുന്ന വചനം പറയുന്നല്ലോ. ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരായി മാറാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ. രാജാവായ ദാവീദ് ദേശത്തിലെ വിശ്വസ്തന്മാരെ തിരഞ്ഞത്, അവരെ തിരഞ്ഞെടുത്തതിന്റെ അരമനയിൽ തന്നോട് ചേർത്ത് നിർത്തിയ പോലെ, വിശ്വസ്തന്മാരെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു മഹാദൈവത്തിന്റെ കൃപയെ ഈ പകൽ ഞങ്ങൾ അറിയുന്നു. വിശ്വസ്തതയിൽ വളരാൻ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ബലപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഉയർത്തണമേ വിശ്വസ്തതയുള്ള ഒരു ശുശ്രൂഷ, വിശ്വസ്തമുള്ള ആത്മീയ ജീവിതം, വിശ്വസ്തതയുള്ള ഒരു ഉപജീവനം, വിശ്വസ്തതയുള്ള ഒരു കുടുംബജീവിതം, വിശ്വസ്തതയുള്ള ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ ദൈവം ഓരോരുത്തരെ സഹായിച്ചാട്ട്. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, കർത്താവ് വചനങ്ങളെ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൽ. നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റെഞ്ചു ഫിലിപ്പ്, തിരുവല്ല.